എൻ്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾക്ക് വീണ്ടും സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് രണ്ടിൻ്റെ ആദ്യ ചാപ്റ്ററായ ദ അൾട്ടിമേറ്റ് സോസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നൗ ഗോയിങ് ടു സ്റ്റാർട്ട് ദ റൈൻ ഒക്യൂസ് ഡിഫറെൻ്റലി വിവിധ തരം മഴകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മഴയ്ക്ക് വേണ്ടി ആദ്യം എന്ത് വേണം ക്ലൗഡ് വേണം അപ്പോൾ ക്ലൗഡിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അപ്പോൾ എന്താണ് ക്ലൗഡ് വാട്ട് ഈസ് മെൻഡ് ബൈ ക്ലൗഡ് ആ അപ്പോൾ നമുക്കറിയാം ക്ലൗഡ് ആർ ഫോംഡ് ബൈ ദ കണ്ടെൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൗണ്ട് ദ ഫൈൻ ഡെസ്റ്റ് പ്രാക്ടിക്കൽസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഖനീപിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു എന്ന് നമുക്കറിയാം അത് ഏകദേശം ഇതിൻ്റെ കനം സീറോ പോയിൻ്റ് സീറോ സീറോ വൺ സെൻറ്റിമീറ്ററിന് താഴെയാണ് അപ്പോൾ അതിനാലാണ് അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് വിവിധ മേഘങ്ങൾ നമ്മൾ പഠിച്ചു സിറസ് മേഘങ്ങൾ അത് തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണുന്നതാണ് അതേപോലെ രണ്ടാമത്തേത് സ്ട്രാറ്റസ് മേഘങ്ങൾ ഇത് താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നു എന്നും മൂന്നാമത്തത് കുമുൽസ്മേഘങ്ങൾ ഉയർന്ന സംവഹന ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളാണ് ഇത് അതേപോലെ മേഘങ്ങൾ താഴ്ന്ന വിധാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് ഇത് എന്നും നമ്മൾ പഠിച്ചു ക്ലൗഡ്സ് ആ ക്യാൻ ബി ക്ലാൻസിഫൈഡ് അക്കോഡിംഗ് ടു ദയർ ഫോം ആൻഡ് ഹൈറ്റ്

മൂന്നാമത്തത് ബോർഡർ റൈൻ ഒന്നാമത്തതാണ് ശൈലവൃഷ്ടി ഓറോഗ്രാഫിക് റൈൻ എന്ന് പറയും അതേപോലെ സംവഹന വൃഷ്ടി അതായത് കൺവെക്ഷണൽ റൈൻ എന്നും മൂന്നാമത്തതിന് തീരദേശ വൃഷ്ടി ബോർഡർ റൈൻ എന്നും ആണ് മലയാളത്തിൽ അതിനെ പറയാം ഇനി ഒന്നാമത്തെ റൈൻ നോക്കാം ഓറോഗ്രാഫിക് റെയിന് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് വിശദീകരിക്കാം ദ മോയ്സ്വർ ലാഡൻ വിൻഡ് ഫ്രം ദ സീ ആൻഡേസ് ഇൻ ദ ലാൻഡ് ആൻഡ് മൂവ്സ് അപ് വേർഡ്സ് അലോങ് ദ മൗണ്ടൻ സ്ലോബ്സ് വേർ ഇറ്റ് ഗെറ്റ്സ് കൂൾഡ് ആൻഡ് കണ്ടൻസ്ഡ് ടു ഫോം ഓഫ് ക്ലൗഡ്സ് നിങ്ങൾ ആ ഇടത്തെ ഭാഗത്ത് നൽകിയിട്ടുള്ള ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ അപ്പോൾ ഇതിൽ നിന്ന് കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങും അങ്ങനെ പർവ്വത ചരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് നീവിച്ച് കണ്ടൻസേഷൻ നടത്തി മേഘം രൂപം പ്രാപിക്കുകയും ചെയ്യുന്നു പിന്നെ കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റുകളാണ് അവിടെ മഴ ലഭിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള മഴയെ റെയിനിനെ പറയുന്ന പേരാണ് ഓറോ ഗ്രാഫിക് റെയിൻ എന്ന് പറയാം അപ്പോൾ വെന്ത വിൻഡ് വോഡ്സ് സൈഡ്സ് ഓഫ് ദ മൗണ്ടൻ റിസീവ് ഹെവി റെയിൻ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് കടൽ കടലിൽ നിന്ന് നീരാവി നീരാവിധഞ്ഞ കാറ്റ് വരുന്നു അത് കരയിലേക്ക് നീങ്ങും അങ്ങനെ പർവ്വത ചെരിവുകളുടെ ഉയർന്ന് തണുത്ത് ഖനീപിക്കുന്നു അങ്ങനെ കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങൾ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നു മറുവശത്ത് എന്തായിരിക്കും സ്ഥിതി ദ ലീപ് വേർഡ് സൈഡ്സ് ഡു നോട്ട് റിസീവ് റെയിൻ ഫ്ല ഫാൾ ഡ്യൂ ടു ദ ഡിസെൻഡിങ് ഡ്രൈ എയർ അങ്ങനെ അതിൻ്റെ എതിർഭാഗത്ത് അതായത് ഈ മഴ ലഭിക്കുന്ന പർവ്വതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വരണ്ട കാറ്റായിരിക്കും അവിടെ മഴ ലഭിക്കുന്നില്ല ഈ തരത്തിലുള്ള മഴയ്ക്ക് പറയുന്ന പേരാണ് ദിസ് ടൈപ്പ് റെയിൻഫാൾ ഈസ് നോൺ ആസ് ഓറോഗ്രാഫിക് റെയിൻ അല്ലെങ്കിൽ റിലീഫ് റെയിൻ ഫാൾ പേരിൽ ഇതിനെ അറിയപ്പെടുന്നു പിന്നെ ദ പ്ലേസസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ലീപ്പേഡ് സൈഡ്സ് ഓഫ് ദ മൗണ്ടെയ്ൻസ് ദാറ്റ് ഡു നോട്ട് റിസീവ് എനി റെയിൻ ഫാൾ ആർ റെഫേർഡ് ടു ആസ് റെയിൻ ഷാഡോ റീജിയൻ അപ്പോൾ റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ പർവ്വതങ്ങളിലൂടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങൾ അതിൻ്റെ അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മഴ ലഭിക്കാത്തതുമായ ഈ പ്രദേശങ്ങളെ മഴ നിയൽ പ്രദേശങ്ങൾ എന്നാണ് പറയുക അതായത് ഒരു ഭാഗത്ത് മഴ ലഭിക്കുന്നു അടുത്ത ഭാഗത്ത് മലയുടെ അടുത്ത ഭാഗത്ത് വരണ്ട കാറ്റാണ് ലഭിക്കുന്നത് ആ ഭാഗങ്ങളിൽ ആ പ്രദേശങ്ങളിൽ പറയുന്ന പേരാണ് റെയിൻ ഷാഡോ റീസ് റീജിയൻസ് എന്ന് പറയുക മനസ്സിലായല്ലോ അപ്പോൾ ഓറോഗ്രാഫിക് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ എങ്ങനെയാണ് ഓറോഗ്രാഫിക് റെയിൻ ഉണ്ടാവുന്നത് അതിൻ്റെ മറുവശത്ത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഓറോഗ്രാഫിക് റെയിൻ ഉണ്ടാവുന്നത് കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും അങ്ങനെ പർവ്വതത്തിൻ്റെ ഭാഗങ്ങളിലെത്തും അതായത് പർവ്വത ചെരിവുകളിൽ അവിടെ ഉയർന്ന് തണുത്ത് കനീപ് വെച്ച് മേഘം രൂപപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ആ ഭാഗങ്ങളിൽ മഴ കൂടുതൽ ലഭിക്കുന്നു അപ്പോൾ അതിനെയാണ് ഓർഗ്രാഫിക് റെയിൻ ഓറോഗ്രാഫിക് റെയിൻ എന്ന് പറയുക മലയുടെ അപ്പുറത്തേക്ക് വരണ്ട കാറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക ആ റീജിയനെ റെയിൻ ഷാഡോ റീജിയൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതിനൊരു ഉദാഹരണം നമുക്ക് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുമ്പോൾ തമിഴ്നാട്ടിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഈ മഴ ലഭിക്കാറില്ല അവിടെ സാധാരണ തണുപ്പാണ് കാ തണുത്തുള്ള കണ കാറ്റാണ് ലഭിക്കാറുള്ളത് കേരള വേണ്ട ദ കേരള റിസീവ്സ് സൗത്ത് വെസ്റ്റ് മൺസൂൺ റീൻ ഫാൾ ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് തമിഴ്നാടു റിമൈൻ ഡ്രൈ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിൽ മധ്യരേഖാ കാലാവസ്ഥ ഇക്വേറ്റർ റീജിയൻ അതിയുടെ സവിശേഷതകൾ അവിടെ നിങ്ങൾ പഠിച്ചു അവിടെ ഇപ്പോൾ നൈൽ നദി അവിടേക്ക നല്ല മഴ ലഭിക്കാറുണ്ട് ഇടിയോട് കൂടിയുള്ള മഴ ലഭിക്കുന്നു ഉയർന്ന താപം അല്ലെങ്കിൽ ചൂടും എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞുണ്ടാവുന്ന ഇടിയോടുകൂടിയിട്ടുള്ള മഴ ലഭിക്കാറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക പഠിച്ചു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മധ്യരേഖാ കാലാവസ്ഥ മേഖല ഇക്വേറ്റർ റീജൻ റീജിയൻ അവിടെ സവിശേഷതകൾ നിങ്ങൾക്കറിയാം ഉയർന്ന ചൂടുള്ള കാലാവസ്ഥയാണ് മാത്രമല്ല എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞുണ്ടാവുന്ന ഇടിയോടുകൂടെ മഴ ലഭിക്കും അവിടെ എവർ ഗ്രീൻ ഫോറസ്റ്റ് എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നല്ല എവർ ഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാകാൻ കാരണം ആ നിങ്ങൾക്കറിയാം മഴ കൂടുതൽ ലഭിക്കുന്നത് കൊണ്ടാണ് അല്ലേ ഇവിടെ ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ ഈ ഉയർന്ന ചൂട് വായു ചൂടായിക്കൊണ്ട് വികസിച്ച് അത് മുകളിലേക്ക് ഉയരുന്നു അങ്ങനെ അന്തരീക്ഷ താപത്തിൽ ഈ വികസിച്ചു കൊണ്ട് ഉയരുന്ന വായു തണുത്ത് കണ്ടൻസേഷനും അഭിമുഖീകരിക്കുമ്പോൾ അത് ഖനിഭവിച്ച് എന്ത് മേഘങ്ങളായി മാറുന്നു കുമുലസ് മേഘങ്ങളായി രൂപപ്പെടുന്നു നമ്മൾ പഠിച്ചതാണ് കുമുലസ് മേഘങ്ങൾ ആ കുമുലസ് മേഘങ്ങളായി രൂപപ്പെട്ട് തുടർന്ന് ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുന്നു സാധാരണ ഇപ്പം നമ്മൾ പറഞ്ഞു ഇക്കോട്ടറി റീജിയനിൽ ഇടിമിന്നോട് കൂടിയിട്ടുള്ള മഴയാണ് ആ ഭാഗങ്ങളിൽ ലഭിക്കുന്നത് ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ നമ്മൾ കൺവെൻഷനൽ റെയിൻ എന്നാണ് വിളിക്കുക അതായത് സംവഹന മഴ എന്നാണ് ഇതിന് പറയുക അപ്പോൾ ഇത് സംവഹന മഴ അല്ലെങ്കിൽ കൺവെൻഷനൽ റെയിൻ ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ് എന്നും കൂടി വെക്കുക വാട്ട് ഈസ് കൺവെൻഷൻ റെയിൻ നമ്മൾ പഠിച്ച കുമുലസ് മേഘങ്ങൾ അതായത് കുമുലസ് ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് റൈസിങ് വാം എയർ റെയിൻ ഫാൾ ഒക്യൂർസ് വിത്ത് ദ തണ്ടർ ആൻഡ് ലൈറ്റനിങ് ഇടിമിന്നലോട് കൂടിയ മഴ ദിസ് റൈൻ മോസ്റ്റ്ലി ഒക്കറിങ് ഇൻ ദ ആഫ്റ്റർ നൂൺ ഡസ് നോട്ട് ലാസ്റ്റ് ലോങ് ദിസ് ടൈപ്പ് ഓഫ് റെയിൻ ഈസ് കോൾഡ് കൺവെൻഷനൽ റെയിൻ ദിസ് ഈസ് കോമൺ ഫിനോമിനിയൻ ഇൻ ദ ട്രോപ്പിക്കൽ റീജ്യൻ ഡ്യൂറിംഗ് ദ സമ്മർ അപ്പം നമ്മൾ പറഞ്ഞു അന്തരീക്ഷ താപം വികസിച്ച് മുകളിലേക്ക് വായു ഉയരുന്നു അത് എന്തായി മാറുന്നു കനീഭിവിച്ച് മേഘങ്ങളായി രൂപപ്പെടുന്നു ഇത് ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയായി മാറുന്നു സാധാരണ ആ മഴേൻ്റെ പ്രത്യേകത ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന മഴയാണ് ഇത് അധിക നേരം നീണ്ടു നിൽക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള മഴയെ പറയുന്ന പേരാണ് കൺവെൻഷനൽ റെയിൻ എന്ന് പറയുക ഓക്കെ അപ്പോൾ ഈ കൺവെൻഷനൽ മഴ ഉഷ്ണമേഖല ഉഷ്ണമേഖല റീജിയനിൽ ഒരു പ്രതിഭാസമാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക ഇനി മൂന്നാമത്തെ തരത്തിലുള്ള മഴയാണ് ബോർഡർ റൈൻ എന്ന് പറയാം അതായത് തീരദേശ മഴ എന്നാണ് ഇതിനെ മലയാളത്തിൽ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ ആ കരക്കും കടലിനും മുകളിൽ അന്തരീക്ഷ താപനില ചൂട് നില വ്യത്യസ്തമായിരിക്കും ഉണ്ടാവുക കരക്കും അതേപോലെ തന്നെ കടലിനും മുകളിൽ വ്യത്യസ്തമായ താപം ചൂടായിരിക്കും ഉണ്ടാവുക കരയിൽ വേറെ ചൂടായിരിക്കും കടലിൻ്റെ അത്ര തന്നെ ഒരുപക്ഷെ ചൂട് ചില രാത്രി കാലങ്ങളിൽ ഉണ്ടാണെന്നില്ല അപ്പോൾ കടലിൽ നേരെ മറിച്ചിട്ടുണ്ടാവാം അപ്പോൾ മനസ്സിലാക്കേണ്ടത് കരക്കും അതേപോലെ കടലിനും മുകളിൽ ചൂട് വ്യത്യസ്തമായിരിക്കും അപ്പോൾ കടലിൽ നിന്ന് വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലേക്ക് വായുമായി കൂട്ടിയിട കൂട്ടിമുട്ടാൻ ഇടയുണ്ട് അപ്പോൾ ഈ ഉഷ്ണമായ വായു മുകളിലേക്ക് ഉയർത്തപ്പെടും തുടർന്ന് അത് മേഘം ഉണ്ടാവുകയും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഈ മഴയെ തീരദേശ മഴ അതായത് ബോർഡർ റെയിൻ എന്നാണ് പറയുക അപ്പോൾ എന്താണ് ദർ ഈസ് ഓൾവെയ്സ് ഡിഫറൻറ്റ് ഇൻ ദ അറ്റ്മോർഫിക് ടെമ്പറേച്ചർ ഓ ലാൻഡ് ആൻഡ് സീ

വ്യത്യസ്തമാണ് ഇപ്പോൾ കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാൻ ഇടയാകുന്നു അങ്ങനെ ഈ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടും തുടർന്ന് മേഘങ്ങൾ രൂപപ്പെടും അപ്പോൾ ഈ മേഘങ്ങൾ മഴയ്ക്ക് കാരണമാകുന്നു അങ്ങനെ മഴ പെയ്യുന്നു ഈ മഴയെ ബോർഡർ റെയിൻ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ഭൂമി നമ്മുടെ ജീവഗ്രഹത്തിൻ്റെ സകല സ്പന്ദനവും നിയന്ത്രിക്കുന്നത് സൂര്യനാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതേപോലെ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ അന്തരീക്ഷ പ്രതിഭാസങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ് സൗരോർജമാണ് അപ്പോൾ സൂര്യനിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തെ ആവശ്യമായ അളവിൽ നമ്മൾ നിലനിർത്തുവാനും അധികമായത് തിരച്ചയക്കാനും പ്രകൃതി തന്നെ ഒരു സ്വാഭാവിക സംവിധാനമുണ്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ അതായത് എന്താണ് ഈറ്റ് ബഡ്ജറ്റ് നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ സൗരധാപനം ഭൗമ അതൊക്കെ ഐസൊലേഷൻ നമ്മൾ പഠിച്ചതാണ് ഇൻസുലേഷൻ എന്നീ ധാരകളിൽ നേരിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായാൽ പോലും അത് ഭൗമോപരിതലത്തിലെ ശരാശരി താപനിലയിൽ വ്യത്യസ്തമുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ മാറ്റങ്ങൾ നമ്മൾ നമ്മളായി അതായത് ദ ഹ്യൂമൺ ആക്ടിവിറ്റീസ് ദാസ് കോസ് ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിക് അറ്റ്മോസ്ഫിറി അറ്റ്മോസ്ഫിറിക് ടെമ്പോഴേച്ച ലെറ്റസ് കൺട്രോൾ സച്ച് ആൻഡ് സയൻറ്റിഫിക് പ്രാക്റ്റീസ് ആൻഡ് ദ സസ്റ്റെയിൻ ഓർഡ് ഫോർ ദ ജനറേഷൻ ടു കം അപ്പോൾ മനുഷ്യപ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായ ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഈ ത സന്തുലതയെ നമുക്കൊരിക്കലും ഹാനി സംഭവിക്കാൻ പാടില്ല നമ്മുടെ വരും വരും തലമുറക്ക് നമ്മുടെ ഭൂമിയെ സുരക്ഷിതമായി കാത്തു വെക്കണം അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ താങ്ക്